ഹായ് ഫ്രണ്ട്സ്, തർമൽ വ്ലോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂടി അംഗമായിട്ടുള്ള ഹരിതഗ്രാമം ഒർപ്പടിയുടെ വീണ്ടും ഒരു കൃഷിപ്പണിക്കാലം ഫൈനൽ എപ്പിസോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വണ്ടക്കയും പയറും എല്ലാം മുകളിലോളം മത്തനുമെല്ലാമായിട്ട് മിക്സാക്കി നട്ടിട്ടുള്ളത് എല്ലാം മുളച്ചിട്ടുണ്ട്. പയറിൻ്റെ മറ്റൊരു ഫ്ലോട്ട് കൂടി അങ്ങനെ വരി വരിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി റോഡിൻ്റെ മറുവശത്താണ് നമ്മളെ മറ്റൊരു ഫ്ലോട്ടുള്ളത്. ഇത് മത്തൻ്റെ വേറൊരു ഫ്ലോട്ടാണ്. മുകളിലോളം മത്തനും നരേനുള്ളതായിട്ട് വിത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടക്ക വെണ്ടക്ക ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ താലോലിക്കൻ്റെ വിത്താണ്. താലോലി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും, മറ്റുള്ള സ്ഥലത്തെല്ലാം വേറെ എന്തുവാണെന്ന് ഇനി പേരും അറിയുന്നു. ഇവിടെയൊക്കെയായിട്ട് താലോലിയെല്ലാം മുളച്ച് പൊന്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഫാം ഹൗസ്. ആ ഫാം ഹൗസിൻ്റെ മുന്നിലുള്ള ചെടികളാണ്. ഇതിന് നമ്മളെല്ലാവരും പരസ്പരം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇടക്ക് വളം ഇട്ടിട്ട് അങ്ങനെ വൃത്തിയാക്കും. ടൈറ്റന്നെ മിശ്രിതം മിശ്രിതാണല്ലോ അല്ലേ. നമ്മളെ ചാണകവും കടലപ്പിണ്ണാക്കും ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ്. അലവളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൈപ്പക്കും താലോലിക്കും കക്കിരിക്കലിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അസറഫ് ഇപ്പൊ ഒരു സംഭവം നല്ല കോമഡി പറഞ്ഞിട്ടുണ്ട് കേട്ടാ.
എന്നുവെച്ചാൽ ഈ നമ്മളെ പച്ചക്കറിക്ക് കണ്ണോട് നയിച്ച് എന്തെങ്കിലും ആയിട്ട് വെക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി എന്ന് ചോദിച്ചാൽ ഒരു പറയുന്നത് ചോദിച്ചാൽ ഞാനൊരു കലം വെച്ചിട്ട് കണ്ണോട്ട് ഒരു കലമ്പര കയറിപ്പോയിരുന്നാ പറയുന്നത്. അമ്മാതിരി കണ്ണുകാരലുണ്ട് എന്നാ പറയുന്നത്. എന്താ ചെയ്യുന്നില്ലേ എന്തായാലും വെക്കണം അല്ലേ ശ്രമക്ക. സത്യാന്ന് നിങ്ങൾ പറയുന്നത്, നമ്മള് ആ ഇതെല്ലാം തൂക്കിട്ട് അയിന് വരെ നിന്നിട്ടില്ല. നമ്മളെ നേന്ത്രമായ പൊട്ടിപ്പോയില്ലേ അസപ്പുക്ക പറഞ്ഞ പോലെ തന്നെ കണ്ണേറ് തട്ടാതിരിക്കാൻ നമ്മൾ ആ സാധനം വെച്ചു. എന്നിട്ട് സൂപ്പർ ആയിട്ടില്ലേ. അയ്യോ എല്ലാം വളർന്നു കേട്ടു. പള്ളി വളർന്നുപോയി. അതന്നെ എല്ലാം കൂടി ആകുമ്പോക്ക് നേരം വെപ്പി. ഇന്ന് ആരും വന്നിട്ടും കാണുന്നില്ല. നല്ല നമ്മള് നേരത്തെ ആയില്ലേ എട്ടർക്ക് നമ്മള് ഇറങ്ങിയില്ലേ. അതാണ് നമ്മൾ വളർന്നത് കൂടുതലായതുകൊണ്ട് പണിയെടുക്കാനൊരു വിഷമം. അതെ രാജ്യം മുന്നേ ചെയ്യണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ കുറക്കണം. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കൂടുതലാ. കുറച്ചുകൊണ്ട് ഇടാണ്ട് അല്ലാതെ നമ്മൾ ആ ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് പോട്ടെ പോട്ടെ മുമ്പൊന്നും ബാക്കിൽ നല്ലതായിട്ട് പോട്ടെ പോട്ടെ എന്ന് പറയുന്ന എക്കെല്ലാം മണ്ണിലിങ്ങനെ കളിച്ചിട്ട് വേർപ്പ് പൊട്ടിയിട്ട് കഷ്ടപ്പാട് ആത്മീയ ആവുമെന്ന്. അല്ല അതിന് സാറിലപ്പോൾ എന്തായാലും ഇത് ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ മറ്റുള്ള ചെത്തുകാർക്കെല്ലാം ഇങ്ങനെ കൃഷിയിൽ പണിയെടുത്താൽ നല്ല പൊന്ന് വളയിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. ഗ്രൂപ്പ് മെമ്പർ സുധാകരൻ്റെ കുട്ടികൾ നമ്മളെ സൈറ്റ് സന്ദർശിക്കാൻ വന്നതാണ്. അവരിങ്ങനെ നോക്കലാണ് നമ്മളെ കക്കിരിക്കെല്ലാം. വിത്തെല്ലാം പൂവത്തിന് എടുക്കുന്നു സാറേ. ആ ഈ ഹൈബ്രിഡ് വിത്ത് ആയിട്ടുള്ള മയിലിന്റെ തന്നെയാണോ അത്? അല്ല തളിപ്പറം പിന്നെ അങ്ങോട്ട് തളിപ്പറം നമ്മളെ വിളവെടുപ്പിൻ്റെ കൂടെ തന്നെ താഴെ പാടത്ത് വിളവെടുപ്പ് നടക്കുന്നുണ്ട്. നെല്ലുകൾ ഇങ്ങനെ കൊയ്തെടുക്കുമ്പം പറവകൾ ഭക്ഷണത്തിനായിട്ട്
കളിക്കുന്നതാണ് കാണുന്നത്. മയിൽ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മനോജേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കൃഷി സ്ഥലത്താണിന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൃഷി ഇടത്തിൻ്റെ ഇന്ന് വിളവെടുപ്പായിരുന്നു. അപ്പോൾ ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് വളരെ തരിശു ഭൂമിയായിരുന്ന സ്ഥലം, കാട് പിടിച്ച് കിടന്ന സ്ഥലം പൂർണ്ണമായിട്ടും വൃത്തിയാക്കി, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കീമിൻ്റെ ഭാഗമായി വൃത്തിയാക്കി, അവിടെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ 4 കർഷകർ ചേർന്ന്, 6 പേര് ചേർന്നിട്ട് കൃഷി ചെയ്യുകയാണ്. വളരെ നല്ല രീതിയിലുള്ള വിളവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുകയും കുമ്മായമൊക്കെ ചെയ്ത് ശാസ്ത്രീയമായിട്ട് ഇടവിട്ടിട്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് നമുക്കൊരു മാതൃക തന്നെയാണ് മനോജേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, കൃഷി. അപ്പോൾ അതിൽ നമ്മുടെ വാർഡ് മെമ്പറും ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ട് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്തേക്കുന്ന ആ കൃഷി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ചുരങ്ങ, അതുപോലെ കക്കിരി, അങ്ങനെയുള്ള പല വെണ്ട, അപ്പോൾ അങ്ങനെ പല വിളകളാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് തരിശു ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള സ്കീമിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇവരെ എക്സ്പാൻഡ് ചെയ്ത് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മയുടെ ഒരു ഊർജ്ജം എന്നുള്ളത്. അപ്പോൾ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും അതുപോലെ തന്നെ ആശംസകളും ഈ ഗ്രൂപ്പിന്. ഏതായാലും കൃഷി ഓഫീസർ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു